ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ വിശുദ്ധ അമ്മ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ പുണ്യവതിയുടെ പുസ്തകങ്ങളെക്കുറിച്ചും വായനാശീലത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കണത് വിശുദ്ധ അമ്മ പുണ്യവതിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു ഒരു വിശുദ്ധയാകാനായിട്ട് അമ്മത്രേസ്യ പുണ്യവതിയെ സഹായിച്ച കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിക്കണത് നല്ല ബുദ്ധി കൂർമ്മതയുണ്ടായിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു അതുമാത്രമല്ല സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് കുതിരസവാരിയൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ട വിശുദ്ധയാണ് സരസമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഒരു മഠത്തിൽ ഒരു കന്യാസ്ത്രീനെ അസിസ്റ്റൻ്റ് മദറായിട്ട് വെച്ചു അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് അമ്മ ത്രി സെപുണ്യോതിയോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു എന്നാൽ ആരും വിഷമിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞ ഉത്തരം ഇതാണ് ഇത് ചിരിക്ക് വക തരുന്ന ഒരു അപ്പോയിൻമെൻ്റ് ആണെന്ന് അപ്പോൾ അത് ഓരോ കാര്യങ്ങളും സരസമായിട്ട് പറയാനും എന്നാൽ കാര്യഗൗരവത്തോടുകൂടി നിൽക്കാനുമൊക്കെ സാധിക്കുന്നൊരു വ്യക്തിയാണ് ചരിത്രകാരന്മാർ അവർ പറയുന്നത് അമത്രേസ്യ പുണ്യപതിയിലെ ഏറ്റവും പ്രകടമായിട്ട് നിന്നിരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നിശ്ചയദാർഢ്യമാണ് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അമ്മ ത്രേശയ പുണ്യപതി ഒരു നിലയ്ക്കും പുറകോട്ട് പോയിരുന്നില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ആഗ്രഹമല്ലേ വിശുദ്ധരാകണം പഠിച്ചു ഉന്നതമായിട്ട് കളിച്ച് ഉന്നതമായിട്ട് ഇങ്ങനെയൊക്കെ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിശ്ചയദാർഢ്യം സ്പെയിനിലെ തെരേസ എന്ന പെൺകുട്ടിയെ വിശുദ്ധ ഈശോയുടെ ഈശോടെയേശിയായും മാറ്റിയ കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് നിശ്ചയദാർഢ്യം രണ്ടാമത്തെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് പരിശ്രമം മൂന്നാമത്തെ കാര്യം ദൈവകൃപ ഇതാണ് ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്നത് നിശ്ചയദാർഢ്യവും പരിശ്രമവും ദൈവകൃപയും കൂടി ചേർന്നപ്പോൾ സ്പെയിനിലെ തെരേസ ഈശോയുടെ ത്രേശയായിട്ട് അവിലായാലും അമ്മത്രേശയായിട്ട് മാറുകയാണ് നമ്മുടെ കഴിവുകൾ ആഗ്രഹങ്ങൾ ഇതുമാത്രം പോരാ നിശ്ചയധാരിയം പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒന്നാഗ്രഹം രണ്ട് പേര് കുത്തിയിരുന്ന് പാറ പൊളിക്കുകയാണ് ഒരാൾ പത്ത് ഇരുപത് പ്രാവശ്യം അടിച്ചിട്ട് പാറ പൊളിഞ്ഞില്ല വേറൊരാൾ ഇരുപത്തൊന്നാമത്തെ അത് പൊളിച്ചു അപ്പം ഇരുപത് അടി അടിച്ച ആൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് അവന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടായില്ല ഒരു കാര്യം പൂർത്തീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ആരംഭിച്ച കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോക സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തനിക്കൊരു കാര്യം ബോധ്യം വന്നാൽ അതിന് എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് മറികടന്ന് കാര്യങ്ങൾ പൂർത്തീകരിക്കും വലിയ രോഗിണിയായിരുന്നു എന്നാലും പുസ്തകങ്ങൾ എഴുതുക പ്രാർത്ഥിക്കുക സഹിക്കുക ഈ കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല അമ്മ പുണ്യപതി പറയുന്ന ആദർശവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക ത്യാഗത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധയാണ് ബുദ്ധി കൂർമ്മതയുണ്ട് നേതൃത്വപാഠവുമുണ്ട് സൗന്ദര്യമുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ട് ഇതിനോടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹിക്കാൻ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള നിശ്ചയദാർഢ്യം ഞാൻ ഈശോയുടെ നാമത്തിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ബൈബിളെ കയ്യിൽ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധ ചെയ്ത വൻ കാര്യങ്ങൾ അതിശയത്തോടല്ലാതെ നമുക്ക് എങ്ങനെ സമീപിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ വായനാശീലത്തോടൊപ്പം തന്നെ വളരെ ഒരു ഗുണം ഈ പുണ്യപതിയിൽ നിറഞ്ഞു നിന്നത് നിശ്ചയദാർഢ്യമാണ് ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ബോധ്യം കിട്ടിയാൽ അതിൽ നിന്ന് ഒരിക്കലും മാറാതെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കാര്യം ചില കുട്ടികളുണ്ട് രണ്ടോ മൂന്നോ ദിവസം ഒരു പുസ്തകം വായിക്കാതെ അടച്ചു വെച്ചു അതിൻ്റെ പണി കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം ഒരു പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥന മുട്ടുമ്പോൾ നിന്ന് കൈവിരിച്ചു പിടിച്ചുള്ള പ്രാർത്ഥന രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ല ഒന്നുമില്ല അപ്പം നീയെല്ലാം ഒരു പ്രതിജ്ഞ എടുത്തേ ഇനി മാറില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞയെടുത്തേ അത് അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് മാത്രമേ ഉള്ളു ഇനി എടുക്കണില്ല ഇപ്പോൾ ചില വ്യക്തികൾ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാം അച്ഛാ ഞാൻ പല നേർച്ചകളൊക്കെ നേർന്നു പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും ചാടി അങ്ങടും നേർച്ചകളൊക്കെ നേരും അത് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിന്നൊക്കെ മാറും എന്നാൽ വിശുദ്ധ അമ്മ ത്രേശയ പുണ്യപതി നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് തീരുമാനങ്ങളെടുത്ത് അത് നടപ്പാക്കിയിട്ടുള്ള വലിയ വിശുദ്ധയാണ് ഇതാണ് നമ്മളും ഈ വിശുദ്ധിയൊക്കെ തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധരാകാനായിട്ട് അത് എളുപ്പം ഉണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാൽ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ആദർശത്തോട് കൂടിയിട്ടൊക്കെ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയവളാണ് ഈ വിശുദ്ധ സ്വന്തം സഹോദരിമാരോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീകളായിട്ടുള്ള സഹോദരിമാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ അവർ കൊടും ശൈത്യത്തിലും ചൂടിലൊക്കെ വൻ കാര്യങ്ങൾ ചെയ്തത് അതവർ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവരായത് കൊണ്ടല്ല മറിച്ച് അവർ പച്ചയായിട്ടുള്ള മനുഷ്യരാണ് ദൈവസ്നേഹത്തെ പ്രതിയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വിശുദ്ധരാകാൻ വലിയവരാകാൻ ഉയർന്നു വരാൻ പല ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നാൽ ഈ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ബലം നൽകുന്ന കരുത്ത് നൽകുന്ന കാര്യങ്ങളുണ്ടെന്ന് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിശ്ചയദാർഢ്യം കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുക വിശുദ്ധ അമ്മത്രേസയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് അപാരമായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിൻ്റെ സമ്മറി പെട്ടെന്ന് തന്നെ കൃത്യതയോട് കൂടിയിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു അത് പല കാര്യങ്ങളിലേക്കും അത് ഉപകരിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അത് ഉപകരിച്ചിട്ടുണ്ട് അപ്പം ഈ വിശുദ്ധയുടെ ജീവിതം അതിൽ നിശ്ചയദാർഢ്യത്തിനുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനോട് ചേർന്നുള്ള പരിശ്രമവും ദൈവ സ്പെയിനിലെ വെറും തെരേസയെ ആവിലായിലെ അമ്മത്രേസയാക്കി വേദപാരംഗതയാക്കി മാറ്റിയത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം